الحمد لله الواحد الأحد الفرد الواحد الأحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في ذاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اتقوا الله عباد الله أوصيكم إياي بتقوى الله ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നാശത്തിലകപ്പെടുന്ന കാര്യങ്ങളും രക്ഷയുടെ മാർഗങ്ങളും എന്ന നിലയിൽ വന്നിട്ടുള്ള ഹദീസിനെയാണ് നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഒരു അഭിപ്രായം, വഅമ്മൽ മുൻജിയാത്ത്, രക്ഷാമാർഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മൂന്ന് കാര്യങ്ങളാണ് ഇൻഷാല്ലാ ഈ ഖുതുബയിൽ സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, രക്ഷയുടെ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഫൽഅദ്ലു ഫിൽ റിദാ വൽ ഗളബ്, അതുപോലെ വൽ ഖസ്ദു ഫിൽ ഫഖ്രി വൽ ഗിനാ വഖശ്യത്തുല്ലാഹി ഫിൽ സിർരി വൽ അലാനിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഒന്നാമത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫൽഅദ്ലു ഫിൽ റിദാ വൽ ഗളബ്, കോപത്തിലും തൃപ്തിയിലും നീതി കാണിക്കുക എന്നതാണ്. അതൊന്നുകൂടി മലയാളീകരിച്ചാൽ, ദേഷ്യമുള്ളവരോടും ഇഷ്ടമുള്ളവരോടുമൊക്കെ നീതിയോടുകൂടി വർത്തിക്കണം എന്നതാണ്. നമ്മുടെ സാഹചര്യം സന്ദർഭം വ്യത്യസ്തമായിരിക്കും. പല കാരണങ്ങളുണ്ടാകാം ദേഷ്യം വരാൻ, പല കാരണങ്ങളുണ്ടാകാം തൃപ്തിപ്പെടാൻ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം, ദേഷ്യത്തിന്റെയും തൃപ്തിയുടെയും അടിസ്ഥാനം അള്ളാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. അള്ളാഹുക്ക് വേണ്ടി തൃപ്തിപ്പെടുന്നു, അള്ളാഹുക്ക് വേണ്ടി ദേഷ്യപ്പെടുന്നു എന്നതാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അങ്ങനെ ദേഷ്യപ്പെടുമ്പോഴും തൃപ്തിപ്പെടുമ്പോഴും നാം നീതി പാലിക്കുന്നവരാകണം. ദേഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു അനീതിയും തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു നീതിയും, അതല്ലെങ്കിൽ തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ തൃപ്തിപ്പെട്ടു എന്ന നിലക്ക് തിരിച്ചു, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. സംസാരങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, ഇടപാടുകളിൽ, ഇടപെടലുകളിൽ മുഴുവനും നമ്മൾ നീതി കാണിക്കുന്നവരാകണം. ഇണകളോട്, മക്കളോട്, മാതാപിതാക്കളോട്, കുടുംബക്കാരോട്, കൂട്ടക്കാരോട്, സ്വന്തക്കാരോട്, ബന്ധുക്കളോട്, നാട്ടുകാരോട്, എല്ലാ നിലക്കും എവിടെയും നീതി പാലിക്കുന്നവരായി നമ്മൾ മാറണമെന്നാണ്. ആരോടും നമ്മൾ അനീതി കാണിക്കരുത്. മനുഷ്യന്റെ രണ്ട് സാഹചര്യമാണ്, ഒന്ന് റിദാ, ഒന്ന് ഗളബ്. ഈ രണ്ട് ഹാലിലും നിങ്ങൾക്ക് നീതി പാലിക്കാനാകണം എങ്കിൽ നിങ്ങൾ മുൻജിയാത്തിൽപ്പെട്ടവരാണ്, രക്ഷപ്പെട്ടവരിൽപ്പെട്ടവരാണ് എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഉത്തമ സ്വഭാവത്തിൽപ്പെട്ടതാണ് മാപ്പ് കാണിക്കുക, വിട്ടുവീഴ്ച കാണിക്കുക എന്നതൊക്കെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉത്തമമായ സ്വഭാവങ്ങളിൽപ്പെട്ടതാണ് സൂറത്തു നൂറിന്റെ 22-ാമത്തെ ആയത്ത്, വല്യഅഫു വല്യസ്ഫഹു അല തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അവർ മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യട്ടെ. അല തുഹിബ്ബൂന
അല്ലാഹു നിങ്ങൾക്ക് പൊറുത്തു തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. റഹ്മാനും റഹീമും ഗഫൂറും വദൂദും ജബ്ബാറും മാലിക്കുൽ മുലൂക്കുമായ റബ്ബുൽ ഇസ്സത്ത് എന്നോട് പൊറുക്കണം, എനിക്ക് വിട്ടുവീഴ്ച ചെയ്യണം, എനിക്ക് മാപ്പാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. നമ്മളത് ഇഷ്ടപ്പെടുന്നില്ലേ? ഉണ്ട് എങ്കിൽ നിങ്ങളും എന്ത് ചെയ്യുക? മാപ്പ് നൽകുകയും വിട്ടുവീഴ്ച കാണിക്കുകയും ചെയ്യുക. വിശിഷ്യ വിശ്വാസികൾക്കിടയിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ മാപ്പുണ്ടാകട്ടെ, വിട്ടുവീഴ്ചയും ഉണ്ടാകട്ടെ. സുബ്ഹാനല്ലാഹ്. മുഅ്മിനുകളുടെ സിഫത്തുകൾ വിവരിക്കുന്ന അവരുടെ ദുആയുണ്ട് വിശുദ്ധ ഖുർആനിൽ. എന്താണ് വിശ്വാസികളുടെ സിഫത്ത്, അവരുടെ ദുആ എന്താണ്? 59 അധ്യായം സൂറത്ത് ഹിസ്റിന്റെ 10 ആയത്തിൽ അവരവരുടെ റബ്ബിനോട് തേടുകയാണ്. എന്താണ് മുഅ്മിനുകൾ തേടുന്നത്? റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും ഞങ്ങളുടെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുള്ള മുഅ്മിനീങ്ങൾക്കും നീ പൊറുത്തു തരേണമേന. സുബ്ഹാനല്ലാഹ്. വല്ലാത്തൊരു ദുആയാണ്. എനിക്ക് മാത്രമല്ല, മുഅ്മിനീങ്ങൾക്ക് മുഴുവൻ പുറത്തു കൊടുക്കണേ. ആരാണ് മുഅ്മിൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെട്ടവർ? അവർക്കൊക്കെ പുറത്തു കൊടുക്കണേന്നാണ്. നോക്കൂ, നിങ്ങൾ വല്ലാത്തൊരു വാചകം. എന്നിട്ട് അല്ലാഹു തആല പറയാ, വലാ തജഅൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനു റബ്ബനാ ഇന്നക റഊഫുർ റഹീം. സത്യവിശ്വാസം സ്വീകരിച്ചവരോട്, മുഅ്മിനീങ്ങളോട്, മുഅ്മിനീങ്ങളോട് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, മനസ്സുകളിൽ ഒരു വിദ്വേഷവും നീ ഉണ്ടാക്കരുതേ. ഒരു മുഅ്മിനോടും എന്റെ മനസ്സിനൊരു വെറുപ്പ് ഉണ്ടാകരുത്, ഒരു പക ഉണ്ടാകരുത്, ഒരു പോരുണ്ടാകരുത്. എന്താ ഒല്ല് എന്ന് പറഞ്ഞാൽ? ഒല്ല് എന്ന് പറഞ്ഞാൽ അതിന്റെ മാന വിശദീകരിക്കുന്നിടത്ത് വിശാലമാണ്. വഞ്ചന, ശത്രുത, പോര്, പക, വിദ്വേഷം, ഹസദ്. എന്താ മുഅ്മിൻ പ്രാർത്ഥിക്കുന്നത്? മറ്റു മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, അല്ലാഹുവേ ഒരു മുഅ്മിനോട് എന്റെ മനസ്സിലൊരു വെറുപ്പും പകയും വിദ്വേഷം ഉണ്ടാകരുതേ, അവനെ നശിപ്പിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകരുത്. ഞങ്ങളുടെ റബ്ബേ, തീർച്ചയായും നീ ആരാണ്? റഊഫും റഹീമുമാകുന്നു. നോക്കൂ, നിങ്ങള് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിക്കുന്നു, ലാ തഹാസദു വലാ തനാജസു വലാ തബാഗദു വലാ തദാബറു. നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, നിങ്ങൾ പരസ്പരം വഞ്ചിക്കരുത്, നിങ്ങൾ പരസ്പരം പക വെച്ച് നടക്കരുത്. പക, പക, പോര്, വിദ്വേഷം കൊണ്ട് നടക്കരുത്. നിസ്കരിക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ നിസ്കരിക്കുന്ന മുസ്ലിമിനോട് പക, നോമ്പ് നോൽക്കുന്ന മുസ്ലിമിന്റെ മനസ്സിൽ നോമ്പ് നോൽക്കുന്ന മുസ്ലിമിനോട് പക. ഒരുമിച്ച് ഒരു സഫിൽ തോളോട് തോള് ചേർന്ന് കാലും കാലും ചേർത്തി വെച്ച് നിങ്ങൾ ചേർന്ന് നിൽക്കണം. വിള്ളൽ ഉണ്ടാക്കും ഇല്ലെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് പഠിച്ചവരെ നമ്മൾ അങ്ങനെ ചേർന്ന് നിന്ന് തോളോട് തോള് മുട്ടിയുരുമ്മിയവരോടും ഉള്ളില് പക. വലാ തദാബറു, നിങ്ങളങ്ങനെ പക കൊണ്ട് നടക്കരുത്. വലാ തദാബറു, നിങ്ങൾ പരസ്പരം ശത്രുതയിൽ വിദ്വേഷത്തിൽ വർത്തിക്കുകയും അരുത്. ഇത് സയ്യിദുന ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ നീതി കാണിക്കണം എല്ലാ ഇടങ്ങളിലും. നീതി എന്താണ് അല്ലാഹു തആല മുഅ്മിനുകളോട് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ മുഅ്മിനുകളെ, കൂനു ഖവ്വാമീന ശുഹദാ ബിൽ ഖിസ്ത്, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം, നീതിക്ക് സാക്ഷ്യം വഹിക്കുന്നവരുമായിരിക്കുക. അല്ലാഹുക്ക് വേണ്ടി നിലകൊള്ളുന്നവരും നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവരുമാകണം. വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു ജനതയോടുള്ള അമർഷം, നീതി പാലിക്കാതിരിക്കാൻ നിങ്ങൾക്കൊരിക്കലും കാരണമാകരുത്, പ്രേരകമാകരുത്. യഅദിലു, യഅദിലു, അല്ലയോ മുസ്ലിമീങ്ങളെ, നമ്മളോട് അല്ലാഹു പറയുന്നു, യഅദിലു, നിങ്ങൾ വിശ്വാസികൾക്കിടയിൽ, സുഹൃത്തുക്കൾക്കിടയിൽ, സഹോദരങ്ങൾക്കിടയിൽ, ഇണകൾക്കിടയിൽ, മക്കൾക്കിടയിൽ, സർവ്വ ഇടങ്ങളിലും, യഅദിലു, നിങ്ങൾ
നമ്മൾ നീതി പാലിക്കുക. ഹുവ അഖറബു ലിത്തഖ്വ, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. തഖ്വയോട് ഏറ്റവും അടുത്തത് എന്താ? നീതിയോടുകൂടി വർത്തിക്കുക എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദ എട്ടാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. എത്ര ഇടങ്ങളിൽ സത്യത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താ? പിണങ്ങിയാൽ, തെറ്റിയാൽ പിന്നെ അവനെ വക വരുത്തണം, നശിപ്പിക്കണം എന്നൊരു ചിന്തയാണ്. ഒരിക്കലും മുസ്ലിമെ നമുക്കത് പാടില്ല. ഒരു മുസ്ലിമിനെ നശിപ്പിക്കണം, വക വരുത്തണം എന്ന ചിന്ത പാടില്ല. നീതി പാലിക്കുക എന്നത് ഗൗരവമുള്ള കാര്യമാണ്. സൂറത്തുൽ നഹലിന്റെ 90-ാമത്തെ ആയത്തിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ൽ വലിഹ്സാൻ വഈതാഇ ദിൽ ഖുർബ, തീർച്ചയായും അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്നത് നീതി പാലിക്കുവാനും നന്മ ചെയ്യുവാനും കുടുംബ ബന്ധമുള്ളവർക്ക് നൽകാനുമാണ് അല്ലാഹു നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് നീതി പാലിക്കുക എന്നത്. നോക്കൂ, നിങ്ങൾ അല്ലാഹു തആല അവരെ ഇഷ്ടപ്പെടുന്നതാണ്. നീതി പാലിക്കുന്നവർ അവരെ ഇഷ്ടപ്പെടുന്നു. പ്രത്യേകിച്ചും കോപത്തിലും തൃപ്തിയിലും ഒക്കെ നീതി പാലിക്കുക, അത് വലിയൊരു നിഅമത്താണ്. അൽഹംദുലില്ലാ, അങ്ങനെ നീതി പാലിക്കുന്ന ആളുകളെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. റബ്ബ് പറഞ്ഞത് വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അഖ്സിതു അതായത് ഇഅ്ദിലു, നിങ്ങൾ നീതി പാലിക്കുക, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല യുഹിബ്ബുൽ മുഖ്സിതീൻ, അവൻ നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. റബ്ബ് ഇഷ്ടപ്പെടുന്ന വിഭാഗമാണ് ആര്? നീതി പാലിക്കുന്നവർ. അല്ലാഹു തആല 60-ാമത്തെയും സൂറത്തുൽ ഹിജ്റാത് 19-ാമത്തെ ആയത്ത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നൽ മുഖ്സിതീന ഇൻദല്ലാഹ് അലാ മനാബിറ മിൻ നൂരിൻ അല്ലദീന യഅ്ദിലൂന ഫീ ഹുക്മിഹിം വഅഹ്ലിഹിം വമാ വല്ലു. സ്വഹീഹ് മുസ്ലിം. സ്വന്തം കുടുംബത്തിലും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടതിലും നീതി പാലിക്കുന്നവർ അല്ലാഹുവിങ്കൽ പ്രകാശത്താനുള്ള സ്റ്റേജുകളിലാണെന്ന്. അല മനാബിറ മിൻ നൂരിൻ, നൂറിനാൽ പ്രകാശത്താനുള്ള സ്റ്റേജുകളിൽ എവിടെ നിന്ന് നോക്കിയാലും അവരറിയാനാകും, തിരിച്ചറിയാനാകും. കാരണം അവർ നീതി പാലിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഉയർന്ന സ്റ്റേജുകളിൽ ആയിരിക്കും അവരുണ്ടാവുക എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഓലവിലും റിലയിലും നീതി പാലിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വിഭാഗത്തിൽ ഉൾപ്പെട്ടാൽ അത് മുൻജിയാത്തിൽപ്പെട്ട കാര്യമായിട്ടാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. രണ്ടാമത്തൊരു കാര്യം, മുൻജിയാത്തിൽപ്പെട്ടത് രക്ഷയുടെ മാർഗമായി നബി പഠിപ്പിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം, വൽ ഖസ്ദു ഫിൽ ഫഖരി വൽ ഗുനാ. വൽ ഖസ്ദു മിതത്വം പാലിക്കലാണ്. ഏതിൽ? ഫിൽ ഫഖരി വൽ ഗുനാ, ദാരിദ്ര്യത്തിലും സമ്പന്നതയിലും. മനുഷ്യന്റെ രണ്ട് ഹാലാണത്. ഒന്നില്ലെങ്കിൽ സമ്പന്നതയുണ്ടാകും, അതല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടാകും. ഏത് സാഹചര്യത്തിലും നിന്റെ സാമ്പത്തിക രംഗത്ത് നീ മിതത്വം പാലിക്കണം. നീ എത്ര പണമുള്ളവനാണെങ്കിലും മിതത്വം പാലിക്കണം, എത്ര ദാരിദ്ര്യമുള്ളവനാണെങ്കിലും മിതത്വം പാലിക്കണം. സുബ്ഹാനല്ലാഹ്. മിതത്വം എന്നത് അല്ലാഹുവിന്റെ മാന്യന്മാരായ അബറാറിയങ്ങളായ ഇബാദുകളുടെ വിശേഷണമാണ്. അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞ കൂട്ടരുടെ വിശേഷണമാണ് വിശുദ്ധ ഖുർആനിലൂടെ. സൂറത്തു അൽ ഫുർഖാൻ 25-ാമത്തെ 67-ാമത്തെ റബ്ബിന്റെ അടിയാന്മാരെ സംബന്ധിച്ച് അവരുടെ സിഫത്തുകളെ കുറിച്ച് റബ്ബ് വർണ്ണിക്കുന്നിടത്ത് കാണാം, ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമാ. ചെലവ് ചെയ്യുകയാണെങ്കിൽ, അവർ ചെലവഴിക്കുകയാണെങ്കിൽ ഇസ്രാഫ് നടത്തുകയോ പിശുക്കി പിടിക്കുകയോ ചെയ്യാതെ അതിനിടയിലുള്ള മാർഗം സ്വീകരിക്കുന്നവരുമാകുന്നു അവർ. അതായത് ധൂർത്തന്മാരല്ല. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ പറഞ്ഞ മുഹ്ലിക്കാത്തിൽപ്പെട്ട പിശുക്കന്മാരുമല്ല അവർ. അപ്പൊ ഇസ്രാഫുമില്ല അവർക്ക്, ശുഹൂല്ല, ബുഖലുമില്ല. ഇത് രണ്ടിന്റെയും ഇടയിൽ ജീവിക്കുന്നവരാണ്. ഇതൊരു വിശ്വാസിക്ക് പാടില്ലാത്ത ദുസ്വഭാവങ്ങളിൽ പെട്ടതാണ്. എന്ത്? പിശുക്കും പാടില്ല, ധൂർത്തും പാടില്ല. ഇത് രണ്ടും പാടില്ല. ഏയ്, പിശുക്കും പാടില്ല, ധൂർത്തും പാടില്ല.
ഒരു നിലക്കൊരു വിശ്വസിക്കപ്പെടില്ല. മിതത്വമാണ് വേണ്ടത്. മിതത്വം ഇബാദത്തിന്റെ ലോകത്ത് പോലും പറഞ്ഞ കാര്യം മിതത്വം, മിതത്വം നിങ്ങൾക്ക് വിജയം നേടാനാകുന്ന എല്ലായിടത്തും ഈ ഒരു വസത്തിയ. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ വസത്തിയത്താണ്, അഹ്ലുസ് സുന്ന എന്ന് പറഞ്ഞാൽ വസത്തിയത്താണ്, സലഫി എന്ന് പറഞ്ഞാൽ വസത്തിയത്താണ്, ത്വായിഫത്തുൽ മൻസൂർ എന്ന് പറഞ്ഞാൽ വസത്തിയത്താണ്. മധ്യമ മാർഗം, നിങ്ങളുടെ സമ്പത്തിലും നിങ്ങൾ ആ മധ്യമ മാർഗം സ്വീകരിക്കണമെന്ന്. അല്ലാഹു അക്ബർ കബീറ. എന്താ റബ്ബ് പറഞ്ഞത്? ولا تجعل يدك مغلولة الى عنقك ولا تبسطها كل البسط. നിന്റെ കൈ നീ പെരടിയിലേക്ക് ബന്ധിക്കപ്പെട്ടതാക്കരുത്. അതായത് പിശുക്കനും തടയുന്നവനും. തഫ്സീറിൽ കാണാ, ബഹീലും നീ ആകരുത്, മനഅ തടയുന്നവനും നീ ആകരുത്, കൊടുക്കാത്ത പിശുക്കനാകരുത്. അതുപോലെ അത് മുഴുവനായി അങ്ങ് നീട്ടിയിടുന്നവനുമാകരുത്, നീട്ടിയിടുകയും ചെയ്യുന്നത്, ചെലവഴിക്കുന്നിടത്ത് ദൂർത്ത് കാണിക്കരുത്. സുബ്ഹാനക അലീ, എത്രയോ ഹൃദ്യമായ ഉദാഹരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അത് പിശുക്കാൻ പാടില്ല, ഇസ്രാഫ് കാണിക്കാനും പാടില്ല. 17-ാമത്തെ സൂറത്ത് ഇസ്രാഇലിന്റെ 27, ഫതഅഉദ മലൂമ മഹ്സൂറ. നീ പിശുക്കുന്നവനാണെങ്കിൽ, നീ ഇസ്രാഫ് കാണിക്കുന്നവനാണെങ്കിൽ നിനക്കുണ്ടാകാൻ പോകുന്ന ദുരന്തം എന്താണ്? അങ്ങനെ ചെയ്യുന്ന പക്ഷം നീ നിന്ദിതനും കഷ്ടപ്പെട്ടവനുമായി മാറേണ്ടി വരും. അങ്ങനെ ആകുന്നൊരവസ്ഥ നിനക്കുണ്ടാകുന്നതാണ്. നിന്ദിതനായി പോവും, കഷ്ടപ്പെട്ടവനായി പോവും. അതുകൊണ്ട് പിശുക്കാതെ, ദൂർത്ത് കാണിക്കാതെ നീ വസതിയത്ത് സ്വീകരിക്കുക. അത് വൽ ഖസ്ദു ഫിൽ ഫഖരി വൽ ഗിന എന്നത് അൽ മുൻജിയാത്തിൽപ്പെട്ടതാണ്, രക്ഷയുടെ മാർഗങ്ങളിൽപ്പെട്ടതാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ ഇസ്രാഫ് എന്ന് പറയുന്നത് ഇസ്ലാം ഒരു നിലക്കും അംഗീകരിക്കാത്ത കാര്യമാണ്. അല്ലാഹു തആല ഇഷ്ടപ്പെടാത്തൊരു വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് മുസ്രിഫീങ്ങളാണ്. മുസ്രിഫീങ്ങളൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇസ്രാഫ് കാണിക്കുന്നവരെ. സുബ്ഹാനക അലീം, ഞാൻ ചില ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്, ഇസ്രാഫിന്റെ ചില ഉദാഹരണങ്ങൾ. 6-ാമത്തെ സൂറത്ത് അൻആമിന്റെ 141-ൽ അല്ലാഹു പറയുന്നു, ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലാഹു തആല മുസ്രിഫീങ്ങളെ, ദൂർത്തന്മാരെ ഇഷ്ടപ്പെടുകയില്ല. നിശ്ചയമായിട്ടും അല്ലാഹു തആല ഇഷ്ടപ്പെടാത്ത ഒരു വിഭാഗമാണ് അവർ. അപ്പൊ സ്വാഭാവികമായി എന്താണ് ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ, മഹത്തുക്കളായ പണ്ഡിതന്മാർ അതിന് ലോകത്തിൽ ഭാഷയിലും ഇസ്തലാഹിൽ സാങ്കേതികമായി ഷറഈലും നൽകുന്ന വിവരണങ്ങൾ എടുത്ത് കാണാം. വൽ ഇസ്രാഫ്, ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അത്തബ്ദീർ, തബ്ദീർ എന്നാണ് അതിന്റെ അർത്ഥം. ഔ മാ ഉൻഫിഖ ഫീ ഗൈരി ത്വാഅതിൻ, എന്താണ് ഇസ്രാഫ്? അല്ലെങ്കിൽ ഔ അല്ലെങ്കിൽ മാ ഉൻഫിഖ ഫീ ഗൈരി ത്വാഅതിൻ, അള്ളാഹുവിന്റെ അനുസരണത്തിലല്ലാതെ ചെലവഴിക്കപ്പെടുന്നതാണെന്ന്, റബ്ബിന് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ ഇസ്രാഫാണ് എന്ന്. അള്ളാഹുക്ക് തൃപ്തിയില്ലാത്ത മാർഗത്തിൽ സിനിമ, സീരിയല്, സംഗീതം, നാടകം, കളികൾ, ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയങ്ങളിലേക്കുള്ള ചെലവുകൾ, ഫുട്ബോൾ സ്റ്റേഡിയങ്ങളിലേക്കുള്ള ചെലവുകൾ, വിവാഹ ദൂർത്തുകൾ അടുത്ത ശരിക്കാരാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വിവാഹദൂർത്ത്, 3 ദിവസം 4 ദിവസം 5 ദിവസം ഒക്കെ കല്യാണം, തോന്നിയതുപോലെ തലേന്ന് തുടങ്ങും, പിറ്റേന്നുണ്ടാവും, അതിന്റെ പിറ്റേന്നുണ്ടാവും, അതിന്റെ പിറ്റേന്നുണ്ടാവും. ഇത് പറയുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് വലീമ, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ കൊടുക്കാൻ കഴിവുള്ള ആളുകൾക്ക് 3 ദിവസം അനുവദിച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം പിറ്റേന്ന്. അതിനെ കുറിച്ചല്ല പറയണത്, ആ മഞ്ഞ ഡ്രസ്സ്, ചുവന്ന ഡ്രസ്സ്, നീല ഡ്രസ്സ്, ആ ഒരലില് കുത്തല്, പ്രത്യേക പ്രച്ഛന്ന വേഷം കെട്ടല്, ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ, ഇസ്രാഫ് അല്ലാതെ പിന്നെന്താ പ്രിയമുള്ളവരേ? അത് ഇസ്രാഫ് അല്ലാതെ പിന്നെന്താ? കാർ റൈസിംഗ്, ബൈക്ക് റൈസിംഗ്, റാലികൾ, എന്തെല്ലാം തോന്നിവാസങ്ങളാണ് ഉമ്മത്ത് മുസ്ലിം വിവാഹത്തിന്റെ പേരിൽ നടത്തുന്നത്. തനിച്ച ഇസ്രാഫ് അല്ലാതെ വേറെന്താ? ഗൈരി ത്വാഅതിൻ, മാ ഉൻഫിഖ ഫീ ഗൈരി ത്വാഅതിൻ, അല്ലാഹുവിന്റെ ത്വാഅതിൽ അല്ലാതെ ചെലവഴിക്കപ്പെടുന്നത്, അതാണ് ഇസ്രാഫ്. അല്ലാഹുക്ക് ഇഷ്ടമല്ലാത്ത മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ ഇസ്രാഫാണ്. അപ്പൊ നമ്മൾ പരിശോധിക്കാം, നമ്മുടെ സ്വത്ത് തന്നതല്ലയാണ്, അത് തന്നത് എങ്ങനെ, സ്വീകരിക്കുന്നത് എങ്ങനെ, അതെങ്ങനെ നേടിയത്? അല്ലാഹു പരിശോധിക്കും അതെവിടെ ചെലവഴിച്ചു എന്നും. അല്ലാഹു ചോദിക്കാതെ കാൽപ്പാദങ്ങൾ മുന്നോട്ട് വെക്കാനാകൂല എന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട വിഷയം. ഇനിയോ മഹാനായ ഇമാം മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, ഇസ്രാഫ്
ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ? ഹുവൽ ഇബാദു ഫീ മുജാവസത്തിൽ ഹദ്, അങ്ങേയറ്റം പോകലാണ്. ഹുവൽ ഇബാദ് അത് അങ്ങേയറ്റം പോകലാണ്, പരിധി വിട്ടു പോകുക. ഫീ മുജാവസത്തിൽ ഹദ്, പരിധി വിട്ട് കിടക്കുക. അള്ളാഹ് നിശ്ചയിച്ചൊരു പരിധി ഉണ്ട്, സ്വത്ത് സ്വീകരിക്കുന്നിടത്തും ചെലവഴിക്കുന്നിടത്തും, അതിന്റെ പരിധിക്ക് അപ്പുറം പോകലാണ്. അതാ ഞാൻ പറഞ്ഞതറിയൂ, പല കല്യാണങ്ങളും ഈ മുജാവസത്തുൽ ഹദ്ദിലാ ഇവിടെ പലപ്പോഴും പരിധി വിട്ട് തോന്നിയതുപോലെ യാതൊരു ഖൈറും ഇല്ലാത്ത കാട്ടിക്കൂട്ടലുകൾ. അല്ലാഹുൽ മുസ്തആൻ, അല്ലാഹു ഉമ്മത്തിനെ കാക്കുമാറാകട്ടെ. ഈ ആളുകളെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, ഈ ഇസ്റാഫിന്റെ അഹലുകാരെ സംബന്ധിച്ച് റബ്ബ് സുബ്ഹാനഹു തആല പറഞ്ഞു, അവരുടെ കൂട്ടുകാർ, അവരുടെ സഹോദരങ്ങൾ ആരാണ്? ശൈത്താന്മാരാണ്. മുസ്ലിഫീങ്ങളുടെ ദൂർത്തന്മാരുടെ സഹോദരങ്ങളാരാ, സുഹൃത്തുക്കളാരാ? ശൈത്താൻമാർ. 17 അധ്യായം സൂറത്ത് ഇസ്റ ഇരുപത്തിയേഴാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പറഞ്ഞു, ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ. തീർച്ചയായും ദുർവയം ചെയ്യുന്നവർ, മുബദ്ദിരീങ്ങൾ, അള്ളാഹു തൃപ്തിപ്പെടാത്ത മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ, അവർ ശൈത്താൻമാരുടെ സഹോദരങ്ങളാകുന്നു. അല്ലാഹു ജല്ല വഅല, അല്ലാഹു തആല ഇത്തരം ഫിത്തനകളിൽ നിന്നും ഫസാദുകൾ നമ്മളെ കാക്കുമാറാകട്ടെ. മുൻജിയാത്തുകൾ മനസ്സിലാക്കി അതിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ പാലിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله, اوصيكم واياي بتقوى الله. ആദരവ് നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, മുൻജിയാത്തിൽപ്പെട്ട മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യം രക്ഷപ്പെട്ട മാർഗങ്ങളിൽപ്പെട്ടത്, രക്ഷയുടെ മാർഗങ്ങളിൽപ്പെട്ടതാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുക. സ്വകാര്യതയിലും പരസ്യ ജീവിതത്തിലും ഒരുപോലെ റബ്ബിനെ ഭയപ്പെടാനാവുക, ഇത് രക്ഷയുടെ മാർഗത്തിൽപ്പെട്ടതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്താറുള്ള പ്രസിദ്ധമായ ചില ദുആകളുണ്ട്. അത്തരുണത്തിൽ ഒരു ദുആയുടെ കൂട്ടത്തിൽ കാണാം. ഈ ദുആ വ്യത്യസ്തമായ റിപ്പോർട്ടുകളിൽ, റിവായത്തുകളിൽ വന്നിട്ടുള്ളതുമാണ്. അതിൽ ഒരു റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഖശ്യതക ഫിൽ ഗൈബി വശ്ശഹാദ, ദൃശ്യത്തിലും അദൃശ്യത്തിലും നിന്നിലുള്ള ഭയം, എനിക്ക് നിന്നോട് ഭയമുണ്ടാകണം. അതെന്റെ സ്വകാര്യതയിലും ഉണ്ടാകണം, എന്റെ പരസ്യത്തിലും ഉണ്ടാകണം. മഹത്തുക്കളായ സലഫുകൾ അഥവാ സലഫികൾ, അഹ്ലുസുന്നയുടെ ഉലമാക്കൾ, പണ്ഡിതർ, പൂർവികർ, അഹ്ലുസുന്നയുടെ നേതാക്കൾ, നായകർ, സ്വഹാബികൾ, താബിഅകൾ, തബഉലത്തുബായികൾ, മഹത്തുക്കളെ കുറിച്ച് പഠിക്കുന്നിടത്തൊക്കെ കാണാം, അവരുടെ പരസ്യത്തെക്കാളും സൂക്ഷ്മതയുള്ളതായിരുന്നു അവരുടെ രഹസ്യ ജീവിതം എന്നാണ്. പരസ്യത്തെക്കാളും സൂക്ഷ്മത, നമ്മളതൊക്കെ രഹസ്യത്തെക്കാൾ സൂക്ഷ്മതയാണ് പരസ്യം എന്നാ പറയാ. തിരിച്ചാണ് പരസ്യമായി ഒരു മഹാനായ സ്വഹാബി, ഉദാഹരണത്തിന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം പരസ്യമായി എങ്ങനെയാണ്? അതിലേറെ റബ്ബിനെ ഭയപ്പെടുന്നവരായിട്ടാണ് രഹസ്യത്തിൽ ഉണ്ടാകാറുള്ളത്. അവരുടെ ഇബാദത്തിന്റെ കാര്യത്തിൽ അല്ലാഹു വിലക്കിയ കാര്യങ്ങളെ സമീപിക്കുന്നിടത്ത് എല്ലാ നിലക്കും, അത് വ്യക്തിപരമാകട്ടെ, കുടുംബമാകട്ടെ, സാമൂഹികമാകട്ടെ, സാമ്പത്തികമാകട്ടെ, ഏത് മേഖലയിലും അല്ലാഹുവിനെ സദാ ഭയന്നിരുന്നവർ, അല്ലാഹുവിനെ സദാ ഭയന്നിരുന്നവർ. അതുകൊണ്ട് ഈ ദുആ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖശ്യതക അൽഗൈബ വശ്ശഹാദ, അല്ലാഹുവേ രഹസ്യത്തിലും പരസ്യത്തിലും നിന്നെ ഒരുപോലെ, ദൃശ്യത്തിലും അദൃശ്യത്തിലും നിന്നെ ഭയപ്പെടാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് ആരാണ് ചോദിക്കുന്നത്? നിങ്ങള് ലോകത്തിലെ ഏറ്റവും വലിയ മുത്തഖിയും മുഅ്മിനും നേതാവുമായ ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി ചോദിച്ചെങ്കിൽ നമ്മൾ എത്രത്തോളം ഗൗരവത്തോടു കൂടി വിഷയം കാണുന്നുണ്ട് പ്രിയമുള്ളവരെ.
എന്തുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെടണം? അള്ളാഹു തആല എല്ലാം അറിയുന്നവനാണ്. രഹസ്യവും പരസ്യവുമല്ല, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകില്ല നാം ചെയ്യുന്ന ഒരു തിന്മയും നാം പറയുന്ന ഒരു വാക്കും. അവൻ കേൾക്കാതെ പോകില്ല, അവൻ കാണാതെ പോകില്ല, അവൻ അറിയാതെ പോകില്ല, അവൻ കൊണ്ടുവരാതെ പോകില്ല. നോക്കി നിങ്ങൾ, വകഫ ബിറബ്ബിക ബിദുനൂബി ഇബാദിഹി ഖബീറൻ ബസീറ. 17-ാമത്തെയും സൂറത്ത് ഇസ്രാഇന്റെ 17-ാമത്തെ ആയത്ത്, തന്റെ ദാസന്മാരുടെ പാപങ്ങളെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനും കാണുന്നവനുമായി നിനക്ക് നിന്റെ റബ്ബ് തന്നെ മതി എന്ന് അല്ലാഹു തആല. സൂറത്തു അൽ ബഖറ 2-ാമത്തെയും 77-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നു, അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂന വമാ യുഅലിനൂൻ. എന്നാൽ അവർക്കറിഞ്ഞുകൂടെ, അവർക്കറിഞ്ഞുകൂടെ അവർ രഹസ്യമാക്കുന്നതും അവർ പരസ്യമാക്കുന്നതുമെല്ലാം അല്ലാഹു അറിയുന്നുണ്ട് എന്ന്. ഇതുപോലെ എത്ര ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ, എത്രമാത്രം ആയത്തുകൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടാനാവുക എന്നത് മുത്തഖികളുടെ വലിയൊരു ഭാഗ്യമാണ്, മുഅ്മിനുകളുടെ ഒരു സിഫത്താണ്, വിശ്വാസികളുടെ സിഫത്തിൽപ്പെട്ടതാണ്. 23-ാമത്തെയും സൂറത്തുൻ നൂർ, സൂറത്തുൽ മുഅ്മിനൂൻ 57-ാമത്തെ ആയത്ത്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. തീർച്ചയായും മുഅ്മിനുകൾ വിജയം പ്രാപിച്ചിരിക്കുന്നു. അപ്പൊ വിജയിച്ചവരായ വിശ്വാസികളുടെ സിഫത്തുകൾ പറയുന്നിടത്ത് അതിന്റെ 57-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം, ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. ഇന്നല്ലദീനഹും മിൻ ഖശ്യതി റബ്ബിഹിം മുഷ്ഫിഖൂൻ. തീർച്ചയായും തങ്ങളുടെ റബ്ബിനെ പറ്റിയുള്ള ഭയത്താൽ നടുങ്ങുന്നവർ അവരാണ് മുഅ്മിനുകൾ. അല്ലാഹുവിനെ പറ്റിയുള്ള ഭയം കൊണ്ട് നടുങ്ങുന്നവർ എന്നാണ് എന്നതിന് ഭാഷയിൽ വിശദീകരണം. കൽബിന്റെ ഒരു ഇളക്കവും ഇടർച്ചയൊക്കെ, എന്താണ് അല്ലാഹുവിൽ ഭയമുണ്ടായാൽ, രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ അള്ളാഹുവിനെ ഭയന്നാൽ എന്താണ് മുഅ്മിനെ ഗുണം? അള്ളാഹുവിലുള്ള ഭയം അവർക്ക് മഗ്ഫിറത്തും പ്രതിഫലവും ഉണ്ട് എന്നതാണ്. അതുകൊണ്ടുള്ള ഗുണം, അള്ളാഹുവിനെ ഭയന്നാൽ പാപമോചനമുണ്ട്, അള്ളാഹുവിനെ ഭയന്നാൽ അള്ളാഹുവിങ്കിൽ പ്രതിഫലമുണ്ട്. അല്ലാഹു പറഞ്ഞു 67-ാമത്തെയും സൂറത്തു മുൽക്ക് 12-ാമത്തെ ആയത്ത്, എന്താ റബ്ബ് പറഞ്ഞത്? ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറ ലഹും മഗ്ഫിറതു വഅജ്റു കബീർ. തീർച്ചയായും തങ്ങളുടെ റബ്ബിനെ അദൃശ്യ നിലയിൽ, ഗൈബിയായ നിലയിൽ ഭയപ്പെടുന്നവരാരോ അവർക്ക് മഗ്ഫിറത്തുണ്ട്, അജ്റുൽ കബീർ വലിയ പ്രതിഫലവുമുണ്ട് എന്ന് അല്ലാഹു ജല്ല വഅല. ഒരു പ്രധാനപ്പെട്ട ഗുണം അതാണ്, പാപമോചനവും പ്രതിഫലവും. എന്താ പ്രതിഫലം? സുഖമാണ്, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ നിലയാണ്, സ്വർഗത്തിൽ അല്ലാഹുവിന്റെ ലിഖാ ആണ്. റബ്ബ് തൗഫീഖ് നൽകുമാറാവട്ടെ. മാത്രമല്ല വിശുദ്ധ ഖുർആനിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നാൽ അല്ലാഹു തആല എത്രയാ പറയുന്നത്? ഈ ഉപദേശങ്ങൾ, ഖുതുബയാകട്ടെ, വഅളാകട്ടെ, ക്ലാസുകളാകട്ടെ, ഏതാകട്ടെ, ഉപദേശങ്ങൾ ഫലം ചെയ്യപ്പെടുന്നത് ആർക്ക? ഉപദേശങ്ങൾ ഫലം ചെയ്യപ്പെടുന്നത് ആർക്ക? ആരെങ്കിലും ഉറങ്ങണുണ്ടെങ്കിൽ ഇത് ശരിക്കും ശ്രദ്ധിക്കണം, ഒന്ന് തട്ടി ഉണർത്തണമല്ലോ. ഉറക്കം വരുന്നവരുണ്ടെങ്കിൽ സ്വഫ് മാറിയിരിക്കണം എന്ന ഹദീസിലുള്ളത്. നമ്മുടെ സാധാ ഭാഷയിൽ പറഞ്ഞാൽ പുറത്ത് വെള്ളമുണ്ട്, മുഖം കഴുകി വരാം, എന്നാലും ഉറങ്ങാൻ പാടില്ല. ജുമുഅക്ക് പ്രത്യേകിച്ച് വളരെ റയറായിട്ട് പല സാഹചര്യങ്ങളും, ആശുപത്രിയിൽ നിന്ന് വരുന്നവരുണ്ടാവും, രാത്രി കുട്ടി ഉറങ്ങാൻ സമ്മതിക്കാത്തവരുണ്ടാവും, പല കാരണങ്ങളാൽ എനിക്ക് മനുഷ്യർ ഉറങ്ങാം, അള്ളാഹു തആല അല്ല. എന്തായാലും ഖുതുബയുടെ സാഹചര്യം ഉറക്കത്തിൻ്റെതല്ല, അതുകൊണ്ട് സ്വഫ് മാറിയിരിക്കുക അല്ലെങ്കിൽ മുഖം കഴുകി വരിക, അള്ളാഹു തആല കൃത്യമായിട്ട് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. ആർക്കാണ് ഉപദേശം ഫലം ചെയ്യുക? വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിർ 18-ാമത്തെ ആയത്ത് അവിടെ അല്ലാഹു പറയാ, ഇന്നമ തുൻദിറു മനിത്തബഅ ദിക്റ വഖശ്യ റഹ്മാന ബിൽ ഗൈബ്. വഹീ പിൻപറ്റുകയും അദൃശ്യാവസ്ഥയിൽ ഗൈബിയായ നിലക്ക് റഹ്മാനായുള്ളവനെ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്തവന് മാത്രമേ
നിന്റെ താക്കീത് ഫലപ്പെടുകയുള്ളൂ എന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. രണ്ട് കാര്യം, ഒന്ന് വഹി പിൻപറ്റണം, മുതാബഅത്തു റസൂൽ, ഇതാഅത്തു റസൂൽ, ഹുബ്ബുർ റസൂൽ, അതുണ്ടാകണം. മൂന്നുണ്ടാകണം, ഹുബ്ബുണ്ടാകണം, ഇത്താഅത്ത് ഉണ്ടാകണം, ഇത്തിബ ഉണ്ടാകണം. അപ്പോഴേ വഹി പിൻപറ്റുന്നവനാകും. നബി അങ്ങനെ തന്നെ പിൻപറ്റണം. രണ്ടാമത്തത് ഗൈബിയായ നിലക്ക് അദൃശ്യാവസ്ഥയിൽ അല്ലാഹുവിനെ ഭയപ്പെടണം. അങ്ങനത്തവനെ ആയത്തുകളും ഹദീസുകളും കൊണ്ട് പ്രയോജനം ഉണ്ടാകൂ എന്ന് അല്ലാഹു ജല്ല വഅല. ഞാൻ ഇതിന്റെ തഫ്സീറിലേക്ക് പോകുന്നില്ല, വിശാലമാണ്. ഇനി സ്വർഗം അല്ലാഹു നൽകാമെന്ന് പറഞ്ഞത് ആർക്കാ? സ്വർഗം നൽകാമെന്ന് പറഞ്ഞ വിഭാഗത്തിൽ അല്ലാഹു തആല എണ്ണുന്ന ആരെന്നറിയോ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബി വജാ ബിഖൽബിൻ മുനീബ്. സൂറത്ത് ഖാഫ് 50-ാം അധ്യായം 33-ാമത്തെ ആയത്ത്. അതായത് ഗൈബിയായ നിലയിൽ, അദൃശ്യമായ നിലയിൽ റഹ്മാനായുള്ളവനെ ഭയപ്പെടുകയും താഴ്മയോടുള്ള ഹൃദയത്തോടുകൂടി വരികയും ചെയ്തവന് അവനുള്ളതാണ് സ്വർഗം അല്ലാഹു തആല. ഇനിയോ ഖൗഫുല്ലാഹ്, ഖശിയത്തുല്ലാഹ്, ഇതൊക്കെ ഇബാദത്തിന്റെ വകുപ്പുകളിൽപ്പെട്ടതാണ്. ഇബാദത്തിന് മൂന്ന് ഇനങ്ങളുണ്ട്: തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, തൗഹീദുർ റുബൂബിയ, ഉലൂഹിയ, അസ്മാഇ വസ്സിഫാത്ത് എന്നതുപോലെ ചില വകുപ്പുകളുണ്ട്, അഖ്സാമുകൾ: ദുആ, ഇസ്തിഗാസ, ഇസ്തിആന, ദബ്ഹ്, നദർ, ഹലഫ്, റജാ, ഖൗഫ്, ഖശ്യത്ത്, ഇനാബത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ എന്നതുപോലുള്ള ഇബാദത്തിന്റെ കൂട്ടത്തിൽപ്പെട്ടതാണ് ഖൗഫും ഖശ്യത്തും ഒക്കെ. അള്ളാഹുവിനുള്ള ഭയം എന്ന് പറഞ്ഞാൽ ഇബാദത്ത്. ഈ ഇബാദത്ത് ഒരാളിൽ ഉണ്ടായാൽ, അള്ളാഹുവിന് ഒരാൾ ഭയന്നാൽ, അയാൾക്ക് കിട്ടുന്ന ഗുണന്തരങ്ങള് ആഖിറത്തിൽ അയാൾക്ക് നിർഭയത്വം ഉണ്ടാകുന്ന, അള്ളാഹുവിനെ ഭയപ്പെടുന്നവന് ആഖിറത്തിൽ നിർഭയത്വം ഉണ്ടാകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എവിടെ? ഈ ദുനിയാവിൽ അള്ളാഹുവിനെ ഭയന്ന് ജീവിച്ചാൽ. ഖുദുസിയായ ഹദീസൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറയുന്നതായി, യഖൂലുല്ലാഹു തആല, യഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു തആല പറയാ, ഇസ്സതി വ ഇസ്സതി ലാ അജ്മഉ അലാ അബ്ദി ഖൗഫൈൻ വല അജ്മഉ ലഹു അംനൈൻ. എന്റെ ഇസ്സത്താണ് സത്യം, എന്റെ പ്രതാപമാണ് സത്യം, ഞാൻ എന്റെ അടിമയിൽ രണ്ട് ഭയമോ രണ്ട് നിർഭയത്വമോ ഒരുമിപ്പിക്കുകയില്ല എന്നാണ് അല്ലാഹു പറയാ. നിസ്സമസമൊക്കെ പറഞ്ഞുതരാം, രണ്ട് ഭയമോ രണ്ട് നിർഭയത്വമോ ഒരുമിപ്പിക്കുകയില്ല. എന്നിട്ട് റബ്ബിന്റെ പ്രവാചകർ പറയുന്നു, അല്ലാഹു പറയുന്നതായി, അവൻ അടിമ, വിശ്വാസി, മുസ്ലിം, മനുഷ്യൻ, അവൻ എന്നെ ഭയക്കാതെ ജീവിച്ചാൽ ഖിയാമത്തിൽ അവന് ഞാൻ ഭയചകിതനാക്കും, പേടിപ്പിക്കുന്നതാണ്. വീണ്ടും അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അല്ലാഹു പറയുന്നതായി, വഇദാ ഖാഫനി ഫിദ്ദുനിയ അമൻതുഹു യൗമൽ ഖിയാമ, ദുനിയാവിൽ അവൻ എന്നെ ഭയന്ന് ജീവിച്ചാൽ, എന്നെ പേടിച്ച് ജീവിച്ചാൽ, എന്റെ വിധിവിലക്കുകളെ മാനിച്ച് ജീവിച്ചാൽ, അല്ലാഹുവിനെ ഭയക്കുന്ന വിശാലമാണ്, എന്നെ ഭയന്ന് ജീവിച്ചാൽ, അമൻതുഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ അവന് നിർഭയത്വം നൽകുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബ് ഇസ്സുഹുദി വറഖായിഖിൽ 157-ാമത്തെ പേജിലായി ഉദ്ധരിച്ച ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. നോക്കൂ, നിങ്ങൾ അല്ലാഹുവിന് ഭയന്നവന് ആഖിറത്തിൽ അല്ലാഹു നിർഭയത്വം നൽകുക, എത്ര വലിയ ഖൈറുകളാണ്. ഇനിയും ധാരാളം വിശുദ്ധ ഖുർആനിലേക്കും തിരുസുന്നത്തിലേക്കും വന്നാൽ രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ ഭയപ്പെടുന്നവന് രക്ഷയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു വന്നാൽ, ഭയം കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധിയുണ്ട് മുമ്പിനെ. വൽ ഖൗഫുൽ മഹ്മൂദു മാ ഹജസക അൻ മഹാരിമില്ലാ എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഉസ്താദായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുള്ളാ പറയുന്നു, അൽ ഖൗഫുൽ മഹ്മൂദു മാ ഹജസക അൻ മഹാരിമില്ലാ. നല്ല ഭയം, അല്ലാഹുവിനെ പറ്റിയുള്ള നല്ല ഭയം, ആ
ഭയം കൊണ്ട് ഒരടിമക്ക് കിട്ടുന്ന മെച്ചം എന്ന് പറയുന്നത് അല്ലാഹു ഹറാമാക്കിയ സംഗതികൾ ചെയ്യുന്നതിനെ തൊട്ട് എന്നെ തടയുന്നു എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യത്ത് റഹ്മഹുല്ലാഹി ഹറാനി പറയുന്നതായി അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു ഹറാമാക്കിയ സംഗതികളിൽ നിന്ന് മനുഷ്യനെ തടയും ഖൗഫുല്ലാ. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം ഈ ഖുതുബയിൽ. അവസാനിപ്പിക്കുന്നിടത്ത് അല്ലാഹനെ ഭയക്കുന്നവന് കിട്ടുന്ന വലിയ മെച്ചം തരങ്ങള് രണ്ട് സ്വർഗമുണ്ട് എന്നാണ്. ഒന്നല്ല രണ്ട് സ്വർഗം. സൂറത്തുർ റഹ്മാൻ 55 അധ്യായം 46 ആയത് അവിടെ ഉള്ള പറയാണ് വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ തന്റെ റബ്ബിന്റെ അടുക്കൽ നിൽക്കുന്നതിന് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കുന്നതിന് ഭയപ്പെടുന്നവന് സ്വർഗത്തിന്റെ രണ്ട് തോട്ടങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹുവിനെ ഭയന്നവന് സ്വർഗത്തിന്റെ രണ്ട് തോട്ടങ്ങളുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല. തയ്യിബ്, ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഇൽമിയായി ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അള്ളാഹനെ ഭയന്നാൽ കിട്ടുന്ന ഗുണങ്ങളാണ് ഇതൊക്കെ. രഹസ്യത്തിലും പരസ്യത്തിലും ഒക്കെ അള്ളാഹനെ ഭയന്നാൽ, അപ്പൊ അള്ളാഹനെ ഭയക്കാനുള്ള മാർഗങ്ങൾ എന്താ? അഹ്ലു സുന്നയുടെ പണ്ഡിതന്മാർ ധാരാളം വിശദീകരിക്കുന്ന കൂട്ടത്തിൽ നാലേ നാലെണ്ണം പറയുന്നു. ഒന്നാമത്തേത് അൽ ഇൽമു ശറഈ, ശറഈയായ ഇൽമു, വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഖാല അല്ലാഹ് വഖാല റസൂൽ വഖാല സ്വഹാബ, അതാണ് ശറഈയായ ഇൽമു എന്ന് പറഞ്ഞാൽ. അത് നേടിയവൻ അള്ളാഹനെ ഭയക്കും. എന്താ ദലീൽ? ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, പണ്ഡിതന്മാരാണ് ആരെ ഭയപ്പെടുക, ഉലമാക്കളാണ് ആരെ ഭയപ്പെടുക, അല്ലാഹുവിനെ ഭയപ്പെടുക എന്നാണ്. മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞു, അസ്ലുൽ ഇൽമി ഖശിയത്തുല്ലാഹ്. ആളുകൾ ഇൽമ എന്ന് വിചാരിച്ചെന്താ കുറെ കസറത്തു റിവായത്താണ്, അവിടുന്ന് ഉദ്ധരിക്ക, ഇവിടുന്ന് ഉദ്ധരിക്ക, ആ കിതാബൊന്ന് ഉദ്ധരിക്ക, ഈ കിതാബൊന്ന് ഉദ്ധരിക്ക, അതൊക്കെ ഇൽമാണ്. പക്ഷേ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു പറയാണ് അസ്ലുൽ ഇൽമി, ഇൽമിന്റെ അസൽ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ഇൽമ? ഖശിയത്തുല്ലാഹി ജല്ല വഅല, അല്ലാഹനെ ഭയപ്പെടാനുള്ളതാണ്. അപ്പൊ ഇൽമുകൊണ്ട് കിട്ടുന്ന വലിയ ഗുണം എന്താ? അള്ളാഹനെ ഭയപ്പെടലാണ്. അള്ളാഹനെ ഭയപ്പെടാൻ ഇൽമുണ്ടായാലേ പറ്റൂ. ഇൽമുണ്ടായാലേ ഈമാൻ ഉണ്ടാവും. ഇൽമുണ്ടായാലേ ഈമാൻ ഉണ്ടാകും എന്നതുപോലെ തന്നെ ഇൽമുണ്ടായാലേ ഖശിയത്തും ഖൗഫും ഉണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം മഅരിഫത്തുല്ലാഹി തആല, അല്ലാഹുവിനെ അറിയലാണ്. അസ്മാഇഹി വസിഫാതിഹി വആയാതിഹി, അള്ളാഹുവിന്റെ ആയത്തുകളിലൂടെ, അള്ളാഹുവിന്റെ നാമങ്ങളിലൂടെ, അള്ളാഹുവിന്റെ സിഫത്തുകളിലൂടെയാണ് അള്ളാഹുവിനെ അറിയേണ്ടത്. അള്ളാഹുവിനെ അറിഞ്ഞാൽ അള്ളാഹനെ ഭയപ്പെടാൻ പറ്റും. മൂന്നാമത്തെ ഒരു കാര്യം നിരന്തരം, സദാ, എല്ലായ്പ്പോഴും ഏത് സാഹചര്യത്തിലും, മരണ വീട്ടിൽ മാത്രമല്ല കല്യാണ വീട്ടിൽ പോലും മരണത്തെ ഓർക്കാൻ കഴിയുക എന്നുള്ളത്. അതക്കുറിൽ മൗത്തി ദാഇമൻ, പതിവായി, സ്ഥിരമായി, നിത്യമായി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എൻ്റെ അടുത്തേക്ക് വരുന്നതും ഞാൻ മരിക്കുന്നത് ഓർക്കാൻ കഴിയുക. മരണചിന്ത അത് ഭയമുണ്ടാക്കുന്നു, അള്ളാഹിനെ കുറിച്ചുള്ള ഭയം ഉണ്ടാക്കുന്നു. നാലാമത്തെ ഒരു കാര്യം സിയാറത്തുൽ ഖുബൂർ, കബറിടങ്ങളെ സന്ദർശിക്കുക. ഫസൂഹാ തുദക്കിറുകുമുൽ ആഖിറ, അല്ലെങ്കിൽ മൗത്ത് ഇബറ എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നാല് കാര്യങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു. അതിലൊന്ന് ഇൽമി, ശറഈയായ ഇൽമാണ്. രണ്ടാമത്തെ അല്ലാഹുവിനെ അറിയലാണ്. മൂന്നാമത്തെ കാര്യം മരണചിന്തയാണ്. നാലാമത്തെ കാര്യം സിയാറത്തുൽ ഖുബൂറാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ നമ്മിൽ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയമുണ്ടാകും. ആ ഭയം ഇപ്പറഞ്ഞ ഖൈറിലേക്ക് മുഴുവനും നമ്മളെ നയിക്കും എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഉറപ്പെടുത്താൻ. ഒരു കാര്യം കൂടി വിട്ടുപോയത് സൂചിപ്പിക്കുകയാണ്. ഈ മാസം നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ തന്നെ റജബാണ്. ഇന്ന ഇദ്ദത്ത ഷുഹൂരി ഇൻദല്ലാഹ് ഇസ്നാ അശറ ശഹ്റൻ ഫി കിതാബില്ലാഹ്, അല്ലാഹു തആല പവിത്രമാക്കിയ നാല് മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് റജബ്. ആ പവിത്രത ആ മാസത്തിനുണ്ട് എന്നത് കൃത്യം. എന്നാൽ ഈ മാസം വന്നാൽ ചില ആളുകൾ ഒരുപാട് അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെ ലോകത്തിൽ കടന്നുപോകും. അത് വിശദീകരിക്കാൻ സമയമില്ല, നമുക്ക് ഇൻഷാല്ലാ പിന്നീടുള്ള ഖുതുബകളിലാകാം. അതിലേറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, റജബായി കഴിഞ്ഞാൽ നാട്ടിലെ മുഴുവൻ കാണുന്നൊരു പ്രാർത്ഥന ഉണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ റജബൻ വശഅബാൻ വബല്ലിഗ്നാ റമദാൻ. നല്ല പ്രാർത്ഥനയാണ്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ള എന്താണ്, ആ പ്രാർത്ഥന സ്ഥിരപ്പെട്ടിട്ടുള്ള ലൈഫാണ്.
ദുർബലമാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ദുർബലമായ റിവായത്തുകൾ കൊണ്ട് അമൽ ചെയ്തുകൂടെ? അമൽ ചെയ്യണമെങ്കിൽ അതിനപ്പുറത്ത് സഹീഹായ ചില റിവായത്തുകൾ ഉണ്ടാകണം, അതിന് ഷാഹിദായിട്ടേ ഈ ഹദീത്തുകളെ സ്വീകരിക്കുള്ളൂ. അല്ലാത്തടത്തോളം ദുർബലമായ ഹദീത്തുകൾ കൊണ്ട് അമൽ ചെയ്യാൻ പറ്റില്ല. അത് തന്നെ അഹ്ലു സുന്നത്തിന്റെ മൻഹജിനെ വിലക്കാത്ത ഉസൂലുകൾ തിരിയാത്ത ഒരു വാദം നമ്മുടെ നാട്ടിലെ ബിദഅത്തിന്റെ അഹലുകാർ കൊണ്ടു നടക്കുന്ന ഒരു വാദമാണ്. അതുകൊണ്ട് അത്തരമൊരു പ്രാർത്ഥനയില്ല. രണ്ടാമത്തെ കാര്യം, മിഅറാജിന്റെ മാസമെന്ന് കരുതി ആദരവ് കൽപ്പിക്കാം. മിഅറാജ്, ഇസ്റാഉ മിഅറാജ് വളരെ പവിത്രമായ ഒരു സംഗതിയാണ്. അഞ്ചു നേരത്തെ നിസ്കാരം നിർബന്ധാക്കിയ കാര്യമാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. അത് ഏത് മാസത്തിലാണ് എന്നതിലടി തന്നെ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇനി റജബിലാണെന്ന് വന്നാൽ തന്നെയും അതിനൊരു പവിത്രത കൽപ്പിക്കേണ്ടതില്ല എന്നാണ് അഹ്ലുൽ സുന്നത്ത് പഠിപ്പിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. മൂന്നാമത്തൊന്ന്, പ്രത്യേകമായ റവായിബ് എന്ന പേരുള്ള നിസ്കാരം. അങ്ങനെ ഒരു നിസ്കാരമല്ല, റസൂലുള്ള പഠിപ്പിച്ച നിസ്കാരങ്ങൾ ഒരുപാടുണ്ട്. ആ നിസ്കാരത്തിൽ എവിടെയും സ്വലാത്തു റവായിബ് എന്ന പേര് നിസ്കാരമില്ല. അതുപോലെ പ്രത്യേക നോമ്പ് ഇല്ല, ഈ മാസത്തിൽ അങ്ങനെ പ്രത്യേക നോമ്പുകൾ നിശ്ചയിച്ചിട്ടില്ല. എല്ലാ തിങ്കളും വ്യാഴം നോമ്പ് നിൽക്കാം, അയ്യാമുൽ ബിയൂദിന്റെ 13-14 വെച്ചാൽ ആ മധ്യ മാസങ്ങളുടെ മധ്യഭാഗത്ത് നോമ്പ് നിൽക്കാം. അതല്ലാതെ ദാവൂദ് നബിയുടെ നോമ്പ് പോലെ 6 മാസം ഒന്നിടവട്ട ദിവസങ്ങളിൽ നോമ്പ് നിൽക്കുന്നവരാണെങ്കിൽ അവർക്ക് നോമ്പ് നിൽക്കാം എന്നതല്ലാതെ മറ്റു മാസങ്ങളിലൊക്കെ ഉള്ള പോലെ പ്രത്യേകം ചില നോമ്പുകൾ കൽപ്പിച്ചതുപോലൊരു നോമ്പ് ഈ മാസത്തിലുള്ള അത്തരം റിപ്പോർട്ടുകൾ മുഴുവനും ലൈഫാണെന്നാണ് പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. അഞ്ചാമത്തെ ഒരു കാര്യം, റജബിൽ പ്രത്യേകം ഉംറ ചെയ്യുന്നത് കാണാം, അതിനും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തണം. അള്ളാഹു തആല മുൻജിയാത്തിൽ ഉൾപ്പെടാനുള്ള തൗഫീഖ് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹ്ലിഖാത്തിൽ, നമ്മൾ കഴിഞ്ഞ ഖുത്ബയിൽ സൂചിപ്പിച്ച മുഹ്ലിഖാത്തിനെ തൊട്ട് അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഇണകളിലും മക്കളിലും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരിക, മാനസിക, സാമ്പത്തിക വിഷമം അള്ളാഹു തആല കാക്കുമാറാകട്ടെ. എല്ലാ ഹാലിലും അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനും അവനെ അങ്ങേയറ്റം സ്നേഹിക്കാൻ, അവരിൽ അങ്ങേയറ്റം പ്രതീക്ഷ അർപ്പിക്കാൻ, അവരിൽ അങ്ങേയറ്റം ഭയപ്പെടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല ഈ രോഗത്തിന്റെ വ്യാപനത്തിൽ നിന്നും പ്രയാസങ്ങൾ നമ്മളെ കാക്കുമാറാകട്ടെ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل وسلم على نبينا محمد.